ചീഫ, നിന്നോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. അയ്യൂഫും ഞങ്ങളെല്ലാവരും നിന്നോട് ചെയ്തത് ചതിയാണ്. ബോബി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇപ്പോൾ രാമേട്ടൻ്റെ മോൻ വന്നു, അവന് ജനപിന്തുണയുണ്ട്. എന്നിരുന്നാലും നിന്നെ പാർട്ടിക്കൊരിക്കലും കൈവിടാനാവില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ മേടയിലാൻ്റെ കളി നിന്നെ ഇവിടെ നിറക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സ്റ്റീഫ. പക്ഷേ ആ ബോബി എന്നെയൊന്ന് കരുതിയിരിക്കണം. അവൻ വിഷമാ, കൊടും വിഷം. നിനക്ക് നേരെ വാ നേരെ പോവാണെന്ന് എനിക്കറിയാം. പക്ഷേ ബോബിയെപ്പോലുള്ളൊരുത്തനെ നേരിടേണ്ടത് അങ്ങനെയല്ല. പിന്നെങ്ങനാ വർമ്മ സാറേ? ആ പറയാം. പണ്ട് ഒരു റെയിൽവേ പാളത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന പള്ളിക്കൂടവും എൻ്റെ വീടും. കൂടെ പഠിച്ചിരുന്ന തഹസീൽദാരുടെ മകനൊരു പേടയായിരുന്നു. നിവർത്തി കിട്ടും ഒരു ദിവസം ഞാൻ അവനെ തല്ലി. വലിയ കോലാഹലമായി. അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ ഈ വർമ്മ എന്നുള്ള വാല് മാത്രമേ ഉള്ളൂ. പലിശയ്ക്ക് കൊടുപ്പും ഭൂമിയിടപാടും കള്ളിഷാപ്പും ഒക്കെ ആയിരുന്നു. തഹസീൽദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല. പുകിലൊക്കെ ഒരു വീതം ഒതുക്കി എന്നെയും വിളിച്ച് പാളം വഴി നടത്തിക്കൊണ്ട് വരിക അച്ഛൻ. മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു, ഇടാ മഹേശ, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മളോട് കുരുക്കാൻ വന്നാ നമ്മൾ അയാളെ നേരിടുന്നതിനൊരു തഞ്ചമൊക്കെ വേണം. ഇപ്പതാ അവിടുന്ന് ഒരു തീവണ്ടി വരും. നിന്റെ ഒപ്പം നടക്കുന്നത് തഹസീൽദാരുടെ ചക്കനാണെന്ന് വിചാരിക്ക. അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ. അപ്പം നിനക്ക് അവനോട് വൈരാഗ്യമുണ്ടേ. നിനക്കവൻ ഇല്ലാതാകണം എന്നൊരാഗ്രഹവും ഉണ്ടേ. ദാ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ദൂരത്തു നിന്ന് തീവണ്ടി ഇങ്ങനെ വരും. നീ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവൻ്റെ ഒപ്പം നടക്കും. തീവണ്ടി അടുത്തെത്തുമ്പോൾ കൈമുട്ടുകൊണ്ട് ചെറുതായിട്ടൊരു തട്ട് ഒരു തട്ട് തീർന്നേ. നമ്മളെ ആരും സംശയിക്കുകയില്ല. തീവണ്ടി അവനെയും കൊണ്ടുപോവുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നും പാലിക്കുന്ന ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത്. സ്റ്റീഫനും നിന്റെ കൂടെ നിന്ന് നിന്നാൽ മതി. ബോബിയെ നമുക്ക് അതേപോലെ അങ്ങ് തട്ടാം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ആരാണ് സ്റ്റീഫൻ്റെ തന്ത? അല്ല, അത് പി കെ രാമദാസാണെന്നൊരു എടി. അപ്പ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാണ്. മാറ്റി പറയാന്ന് വെച്ചാ എന്നെയും കൊച്ചിനെ അവര് വച്ചേക്കോ? നീ വെറുതെ ഇങ്ങനെ പേടിക്കാതെ. കൊച്ചിയിലെത്തി പരിപാടി കഴിഞ്ഞ അന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് നിന്നെയും കൊച്ചിനെ ഞാൻ ദുബായിക്ക് വിടും. അവിടെ നിനക്ക് ജോലി, താമസ സൗകര്യം, 10,000 dirhams മാസ ശമ്പളം പോരെ. എന്നാലും ദുബായിലോട്ടൊക്കെ ഞാനും കൊച്ചും ഒറ്റയ്ക്കെന്ന് പറഞ്ഞ എടി, ഞാനും ഉടനെ അങ്ങ് വരില്ലേ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ഞാനത് എഴുതി തരാം. നീ അന്നത്തെ പോലെ കാണാതെ പഠിച്ചങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ ഞാറങ്ങ, വണ്ടി അയക്കാം. അലോഷിച്ച കൊച്ചിനെ ഒന്ന് കണ്ടേച്ചു പോ. എടി അതെനിക്കൊന്നും നല്ല തിരക്കുള്ള ദിവസമാണ്. ഞാൻ വേറൊരു ദിവസം വന്ന് കണ്ടോളാം. ഏഹ്.